വാൾട്ട് ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യയും മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസും കൈകോർത്തത് വലിയ വാർത്താ പ്രാധാന്യമാണ് നേടിയത്. ഇത് സംബന്ധിച്ച വിശകലനങ്ങളും നിറയുന്നുണ്ട്. റിലയൻസിന്റെ വിയോകോം 18 ഡിസ്നിയുടെ സ്റ്റാർ ഇന്ത്യയും ചേർന്ന് 74,352 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചത്. പുതിയ സംരംഭത്തിൽ റിലയൻസ് 16.34% ഓഹരി പങ്കാളിത്തം. 11,500 കോടി രൂപയാണ് സംരംഭത്തിൽ റിലയൻസ് നിക്ഷേപിക്കുന്നത്. 46.32% വാൾട്ട് ഡിസ്നിയുടെ നിക്ഷേപം. നിത അംബാനിയാണ് പുതിയ സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ. ഇന്ത്യൻ വിനോദ വ്യവസായത്തിലെ പുതിയ യുഗമാണിതെന്നാണ് മുകേഷ് അംബാനി പ്രതികരിച്ചത്. റിലയൻസിന് ഇന്ത്യൻ വിപണിയെയും ഉപഭോക്താക്കളെയും കുറിച്ച് വലിയ ധാരണയുണ്ട്. ഇത് രാജ്യത്തെ പ്രമുഖ മാധ്യമ കമ്പനികളിൽ ഒന്നായി മാറുവാൻ തങ്ങളെ സഹായിക്കുമെന്നാണ് വാൾട്ട് ഡിസ്നി CEO ബോബ് ലോഗർ പറഞ്ഞത്. ഡിജിറ്റൽ സേവനങ്ങളുടെയും വിനോദ കായിക കണ്ടന്റുകളുടെയും വിശാലമായ സാധ്യതകൾ തുറക്കുവാനും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുവാനും കഴിയുമെന്നും ബോബ് ലോഗർ കൂട്ടിച്ചേർത്തു. പുതിയ സംരംഭത്തിലൂടെ എന്തു നേട്ടമാണ് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നത്? റിലയൻസും ഡിസ്നിയും കൈകോർക്കുന്നതിലൂടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിനോദ മാധ്യമ സ്ഥാപനമായി ഈ പുതിയ സംരംഭം മാറുമെന്നാണ് വിലയിരുത്തൽ. റിലയൻസിനും ഡിസ്നിക്കും പ്രത്യേകം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും ടെലിവിഷൻ ചാനലുകളും ഉണ്ട്. ഇതിലൂടെ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് 30,000-ൽ അധികം വരുന്ന ഡിസ്നി കണ്ടന്റുകൾ ലഭിക്കും. 8 ഭാഷകളിലായി 38 ടെലിവിഷൻ ചാനലുകളാണ് റിലയൻസിന്റെ വിയോകോം 18 ഉള്ളത്. സ്റ്റാർ ഇന്ത്യക്കും 70-ൽ പരം ചാനലുകൾ ഉണ്ട്. ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ എന്നിങ്ങനെ 2 വലിയ OTT പ്ലാറ്റ്ഫോമുകളാണ് 2 കമ്പനികൾക്കും ഉള്ളത്. ഇവയെല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കും എന്ന മെച്ചമാണ് ഉപഭോക്താക്കൾക്കുള്ളത്. ടെലിവിഷൻ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ നിലവിൽ ഇന്ത്യയിലെ സ്പോർട്സ് മാർക്കറ്റിന്റെ 75-80% നിയന്ത്രിക്കുന്നത് ഡിസ്നിയും ജിയോയും ചേർന്നാണ്. മാധ്യമ ഭീമന്മാരുടെ ലയനം ഇന്ത്യയിൽ മീഡിയ ലാൻഡ്സ്കേപ്പ് തന്നെ മാറ്റിമറിക്കും എന്നാണ് വിലയിരുത്തൽ. പരസ്യത്തിലും സബ്സ്ക്രിപ്ഷനിലും വലിയ വളർച്ചയുണ്ടാകുമെന്നും ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. മാധ്യമ ഭീമന്മാർ കൈകോർക്കുന്നത് സോണി, സൺ TV പോലുള്ള താരതമ്യേന ചെറിയ മാധ്യമ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പരുങ്ങലിലാക്കും എന്നും ചൂണ്ടിക്കാട്ടുന്നു. റിലയൻസ് ഡിസ്നി ലയനത്തെ കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങളും വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ഒരു കാര്യം പക്ഷേ ഉറപ്പാണ്, ഇന്ത്യയിലെ മാധ്യമരംഗത്ത് വലിയ മാറ്റത്തിന് തിരികൊളുത്തുന്നതാണ് ഈ ലയനം.